തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരുന്നു പാലക്കാട് ബി ജെ പി. പരാജയമുണ്ടായാൽ സ്വാഭാവികമായും പൊട്ടിത്തെറിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് അതിന്റെ അങ്ങേയറ്റം നമുക്ക് ദൃശ്യമാവുകയാണ്. എന്തായാലും ആ ദൃശ്യമായതിന് പിന്നാലെ കെ സുരേന്ദ്രന്റെ പ്രതികരണം വരുന്നതാണ്. അത്തരം ദൃശ്യമാകലുകൾ അത് അനുവദിക്കപ്പെട്ടതാണോ പാർട്ടിയിൽ എന്ന് പരിശോധിക്കപ്പെടുമെന്ന് കൂടിയാണ്. ഒപ്പം തന്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അനുവദാസ് വിവരങ്ങൾ പറയും. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നോ എന്ന ചോദ്യം നമ്മൾ പലതവണയായി സുരേന്ദ്രനോട് ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചോ എന്നുള്ള കാര്യം വ്യക്തമായി പറയാതെ ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ നഗരസഭ കൗൺസിലർമാർ അട്ടിമറിച്ചോ അല്ലെങ്കിൽ അവരവരുടെ ബൂത്തുകളിൽ വോട്ട് കുറയാൻ കാരണമോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹം. അതിനൊന്നും കാരണമായിട്ടില്ല. എല്ലാ ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും, വയനാട്ടിലാണെങ്കിൽ, ചേലക്കരയിലാണെങ്കിൽ, പാലക്കാടാണെങ്കിൽ, ആ തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനമാണ് നടന്നതെങ്കിലും അതേപോലെ തന്നെ വിജയം വരുമ്പോഴും തോൽവി വരുമ്പോഴും ഒക്കെ ഉത്തരവാദിത്തം പ്രസിഡന്റിന് തന്നെയാണ്. ഈ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്ന കെ സുരേന്ദ്രൻ പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ മറ്റു പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. നേരത്തെ കേരളത്തിലെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ, 4-4 തവണ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കുറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ 2004 തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ, പാർട്ടി പരാജയപ്പെട്ടപ്പോൾ പി എസ് ശ്രീധരൻപിള്ള രാജിവെച്ചില്ലേ, താങ്കൾ ആ വഴി സ്വീകരിക്കുമെന്ന ചോദ്യത്തോട് അദ്ദേഹം അങ്ങനെ രാജിവെച്ചിട്ടില്ല എന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. എന്തായാലും ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വന്ന, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു വന്ന സുരേന്ദ്രൻ ഈ ചോദ്യങ്ങളോട് കൃത്യമായി മറുപടി പറയാതെ പല ഭാഗങ്ങളിലൂടെ പോവുകയാണ് ചെയ്തത്. എന്തായാലും